ഏവർക്കും സ്വാഗതം. എല്ലാ ആഴ്ചയിലെയും പോലെ ഈ ആഴ്ചയും ചാനൽ റേറ്റിംഗ്സ് റിലീസ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ചാനലുകളാണ്, ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് നമ്പർ 1 എന്നത്. ചാനൽസിന്റെ കാര്യത്തിൽ ഒരു സംശയം നമുക്ക് വേണ്ടേ വേണ്ട, കാരണം ഏഷ്യാനെ തന്നെയാണ് ബഹുദൂരം മുന്നിൽ. രണ്ടാം സ്ഥാനത്തേക്കും നാലാം സ്ഥാനത്തേക്കുമാണ് ശരിക്കും പോരാട്ടം നടക്കുന്നത്. ഈ ആഴ്ചയിലെ ആകെയുള്ള മാറ്റം രണ്ടാം സ്ഥാനത്തേക്ക് മഴവിൽ കടന്നു വന്നു എന്നുള്ളതാണ്. മൂന്നാം സ്ഥാനത്ത് ഫ്ലവേഴ്സും നാലാം സ്ഥാനത്ത് സൂര്യ ടിവിയും അഞ്ചാം സ്ഥാനത്ത് സി കേളവുമാണ്. ഈ ഡാറ്റ പരിശോധിച്ചാൽ മനസ്സിലാവും ഏഷ്യാനെറ്റ് തൊട്ടടുത്ത ചാനലിനേക്കാളും മൂന്നിരട്ടി റേറ്റിംഗോടെ മുന്നിലാണ്. ശരിക്കും രണ്ടാം സ്ഥാനത്തേക്കും നാലാം സ്ഥാനത്തേക്കുമാണ് കടുത്ത പോരാട്ടം നടക്കുന്നത്. ഇനി നമ്മൾ ചാനൽ പ്രോഗ്രാംസ് ആണ് നോക്കാൻ പോകുന്നത്. വാനമ്പാടി നമ്പർ 1 സ്ഥാനം നിലനിർത്തിയോ, പുതിയ ഏതെങ്കിലും പ്രോഗ്രാംസ് ടോപ്പ് 5 കടന്നു വന്നോ എന്നും നമുക്ക് നോക്കാം. വരൂ, പ്രോഗ്രാംസ് നോക്കിയാൽ ഒന്നാം സ്ഥാനം വാനമ്പാടി നിലനിർത്തി, രണ്ടാം സ്ഥാനം നീലക്കുയിലും, മൂന്നാം സ്ഥാനം മൗനരാഗവും, നാലാം സ്ഥാനം സീതാ കല്യാണവും, അഞ്ചാം സ്ഥാനത്ത് കസ്തൂരിമാരുമാണ്. ആകെയുള്ള മാറ്റം ഏഷ്യാനെറ്റിൽ പുതുതായി തുടങ്ങിയ മൗനരാഗം സീരിയൽ മൂന്നാം സ്ഥാനത്തേക്ക് കടന്നു വന്നു. നാലാം സ്ഥാനത്തേക്ക് സീതാ കല്യാണം പിന്തള്ളപ്പെടുകയും ചെയ്തു. ഈ ഡാറ്റ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വാനമ്പാടിയുടെ ലീഡ് എത്ര വലുതാണ് എന്നത്. രണ്ടാം സ്ഥാനത്തേക്കും മൂന്നാം സ്ഥാനത്തേക്കും നാലാം സ്ഥാനത്തേക്കുമാണ് ബാക്കിയുള്ള പോരാട്ടങ്ങൾ നടക്കുന്നത്. യെസ്, ഇനി നമ്മൾ ന്യൂസ് ചാനൽസിലേക്കാണ് കിടക്കുന്നത്. കാര്യമായ എന്തെങ്കിലും മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കത് നോക്കിയിട്ട് തന്നെ വരാം. വരൂ, ഏഷ്യാനെറ്റ് തന്നെയാണ് ഒന്നാമത്, രണ്ടാമത് മനോരമ ന്യൂസും, മൂന്നാമത് മാതൃഭൂമി ന്യൂസും, നാലാമത് 24ഉമാണ്. അഞ്ചാം സ്ഥാനം ന്യൂസ് 18 കരസ്ഥമാക്കി. ആകെയുള്ള മാറ്റം അഞ്ചാം സ്ഥാനത്തേക്ക് ന്യൂസ് 18 വന്നു എന്നുള്ളതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് തങ്ങളുടെ ആധിപത്യം ഒന്നും കൂടെ ഊട്ടി ഉറപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത ആഴ്ച കാണുമ്പോഴേക്കും നന്ദി.